നമസ്കാരം, മനസ്സ് നന്നാവട്ടെ. ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജ് വടക്കാഞ്ചേരിയിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് നടത്തുന്ന വീഡിയോ ബ്രോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ചുള്ള ഒരു ചെറിയ വീഡിയോയാണ് ഇന്നത്തേത്. June 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തിന് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു. കൊറോണ വൈറസ് മഹാമാരിക്കെതിരെ ലോകം മുഴുവൻ പോരാടുന്ന നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ പരിസ്ഥിതിയെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള വഴികൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പരിസ്ഥിതിയെ നിസാരമായി കാണുന്നതിന് പകരം പ്രകൃതി നമുക്ക് നൽകിയതിനെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്നതാണ് ഇക്കൊല്ലത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം. 1972 യു എൻ പൊതുസഭ ലോക പരിസ്ഥിതി ദിനം പ്രഖ്യാപിച്ചത്. മനുഷ്യ പരിസ്ഥിതിയെ കേന്ദ്രീകരിച്ചായിരുന്നു സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം. പരിസ്ഥിതിയുമായുള്ള മനുഷ്യ ഇടപെടൽ ചർച്ച ചെയ്തതിനായിരുന്നു സമ്മേളനം. എന്നാൽ 1974 ആദ്യമായി ലോക പരിസ്ഥിതി ദിനം നടന്നത്. ഒരു ഭൂമി മാത്രം എന്നതായിരുന്നു പ്രമേയം. അതിനുശേഷം ലോകമെമ്പാടും വർഷം തോറും ആചരിക്കുന്നു. 1987 ഒരു ഭ്രമണാടിസ്ഥാനത്തിൽ ആചരിക്കാൻ തീരുമാനിച്ചു. ഇതിനായി എല്ലാ വർഷവും ഈ ഓരോ രാജ്യം തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രേറ്റ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യുന്നു. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക. അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചാരത്തിൻ്റെ ലക്ഷ്യം. കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസോൺ വിള്ളലിനെ കാരണമാവുകയും ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യുന്ന ഗ്രീൻഹൗസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കുകയുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കു വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർക്കുക. നല്ലൊരു ഭൂമിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഈ ദിനത്തിൽ തൈകൾ നട്ടുപിടിപ്പിക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.